സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. നെവർ മിസ് ആൻ അപ്ഡേറ്റ്. ജലന്ധറിൽ വൈദികനിൽ നിന്ന് പണം പിടിച്ചെടുത്ത സംഭവം, പോലീസിനെതിരെയും അന്വേഷണം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷിക്കണമെന്ന് അകാലിദൾ. ന്യൂഡൽഹി. ജലന്ധർ രൂപതയിലെ മലയാളി വൈദികൻ ഫാദർ ആന്റണി മാടശ്ശേരിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പിടിച്ചെടുത്ത സംഭവത്തിൽ പോലീസിനെതിരെയും അന്വേഷണം. പിടിച്ചെടുത്ത പണം കുറച്ചു കാട്ടിയാണ് കേസ് രജിസ്റ്റർ ചെയ്തതെന്ന വൈദികന്റെ പരാതിയിൽ DGP ദിനകർ ഗുപ്ത അന്വേഷണത്തിന് ഉത്തരവിട്ടു. റെയ്ഡിന് നേതൃത്വം നൽകിയ ഖന്ന, SSP ദഹിയയ്ക്കും സംഘത്തിനുമെതിരെയാണ് അന്വേഷണം. ആകെ പിടിച്ചെടുത്തത് 16.65 കോടി രൂപയാണെന്നും അതിൽ 1.66 കോടി രൂപ മാത്രമേ പോലീസ് ആദായ നികുതി വകുപ്പിന് കൈമാറിയുള്ളൂവെന്നുമാണ് ഫാദർ ആന്റണിയുടെ പരാതി. ഛത്തീസ്ഗഡ് IG PK സിൻഹയ്ക്കാണ് അന്വേഷണ ചുമതല. 6 കോടി രൂപയാണ് തങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തിയതെന്നും പണം പിടിച്ചെടുത്തത് ഫാദർ ആന്റണി മാടശ്ശേരിയുടെ പ്രതാപുരിയിലെ താമസ സ്ഥലത്തു നിന്നാണെന്നും പണം എണ്ണിത്തിട്ടപ്പെടുത്തിയ ബാങ്ക് വ്യക്തമാക്കി. ഹൈവേയിലെ പരിശോധനയ്ക്കിടയിലാണ് പണം പിടിച്ചെടുത്തത് എന്നായിരുന്നു പോലീസ് പറഞ്ഞിരുന്നത്. പിടിച്ചെടുത്ത പണം അനധികൃതമല്ലെന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ വൈദികന് നൽകിയ സമയം ഇന്ന് അവസാനിക്കും. ഇതിനിടെ പഞ്ചാബ് പോലീസിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് ശിരോമണി അകാദിദൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടു. ഭരണകക്ഷിയായ കോൺഗ്രസ് വോട്ടർമാരെ സ്വാധീനിക്കാൻ പോലീസിനെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് അകാലിദൾ ആരോപിച്ചു. അതേസമയം കേസിൽ ഉൾപ്പെട്ട സഹോദയ കമ്പനി രൂപതയുടെ അല്ലെന്നും രൂപതയുടെ അനുമതിയോടെ ഫാദർ ആന്റണിയുടെ നേതൃത്വത്തിൽ ചില വൈദികർ നടത്തുന്ന പങ്കാളിത്ത കമ്പനിയാണ് സഹോദയ എന്നും അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആഗ്നലോ ഗ്രേഷ്യസ് വിശദീകരിച്ചു. നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്നതും കണക്കുകൾ ഓഡിറ്റ് നടത്തുന്നതും നികുതി അടയ്ക്കുന്നതുമായ കമ്പനിയാണെന്നും കുറിപ്പിലുണ്ട്. ഈ കമ്പനിയിൽ നിന്ന് ലഭിക്കുന്ന ലാഭവിഹിതം ഉപയോഗിച്ച് വിവിധ സാമൂഹിക സേവനങ്ങൾ നടത്തുന്നുണ്ടെന്നും രൂപത അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ക്രിസ്ത്യൻ ടൈംസ്. സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. നെവർ മിസ് ആൻ അപ്ഡേറ്റ്.